नमस्कार आरपी थॉट्स स्वागत श्रीलंका इंडिया अयल राज्य वैकारिक इंडिया आत्मबंधव द्वीप राष्ट्र श्रीलंका ऐ पति श्रीलंक कम रूक्ष सापति प्रतिसंधि राज्यम कड़पुर भक्ष्यक्षाम पटिणी राज्य कूड़ा तकर्ती भीति श्रीलंक जनता इंडिये पलायन इतेकुरी कूड़ा चोदचाई तत्वी एडिटर चीफ राजीव पिल्ले सर नाम चेर नमस्कार 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 सर श्रीलंक इन शारण सर മീര പറഞ്ഞ പോലെ ആദ്യം ഇതിൻ്റെ ഒരു പൊതുചിത്രം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് മീര പറഞ്ഞ പോലെ തന്നെ ഏഴ് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇത്രയും ഒരു രൂക്ഷമായ അവസ്ഥ ശ്രീലങ്കയ്ക്ക് ഉണ്ടായില്ല ശ്രീലങ്കയ്ക്ക് മാത്രമല്ല സമീപകാല ചരിത്രത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു അയൽ രാജ്യത്തിനും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വലിയ ക്രൈസിസിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ ഉക്രൈനിലൊക്കെ മനുഷ്യൻ്റെ ദുരിതം കണ്ടു ഇപ്പോൾ യുദ്ധമില്ല എങ്കിലും യുദ്ധത്തിന് സമാനമായ അതിലും മോശമായ സ്ഥിതിയിലൂടെ ശ്രീലങ്ക പോകുന്നത് അവശ്യ സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കളില്ല പാല് ബ്രെഡ് തുടങ്ങിയവയ്ക്കൊക്കെ തീപിടിച്ച വിലയാണ് ഇന്ധനമില്ല 7.5 മണിക്കൂർ വരെയാണ് പവർ കട്ട് അത് ഇനിയും കൂട്ടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു പാലിനൊക്കെ പറയുന്നത് കേട്ടു 75 രൂപയാണ് ലിറ്ററിന് അല്ലേ 30 രൂപ ഒരു ഗ്ലാസ് ചായയ്ക്ക് 30 രൂപയാണ് അപ്പോൾ അത് ഒരു രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു കൃത്യമായ പ്രതിഫലനമാണത് ഇവിടെ ഈ പെട്രോൾ പമ്പിലൊക്കെ 1000 കണക്കിന് ആൾക്കാർ ഇങ്ങനെ വണ്ടിയുമായിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യം നിശ്ചലമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഈ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളും ഭയങ്കര ഡീപ്പായിട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല ഒരു വീടിൻ്റെ അവസ്ഥയാണെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണെങ്കിലും നിയമമൊക്കെ ചില കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ് വിത്തെടുത്ത് ഉണ്ണരുത് നമ്മൾ യാതൊരു വിഷനും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറേ ജാട ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മളത് പറയുമ്പോൾ വെറും ഇതൊരു തമാശയാക്കുകയാണോ നിസ്സാരവൽക്കരിക്കുകയല്ല ശരിക്കും രാജപക്ഷെ സർക്കാർ ഇപ്പോൾ ചെയ്തത് ഇവരാണ് ഇതിൻ്റെ തുടക്കം അത് വേറൊരു കാര്യമാണ് ഇവരിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ച് ചിന്തിക്കാതെ ഇതെങ്ങനെ രാജ്യത്ത് നിന്ന് ഈ കടം തിരിച്ചടയ്ക്കുമെന്ന് ചിന്തിക്കാതെ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താതെ അനിയന്ത്രിതമായിട്ട് കടം മേടിച്ച കടം തിരിച്ചടയ്ക്കാൻ വീണ്ടും കടം മേടിച്ചു ഇപ്പോൾ രാജ്യത്തെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 70% കടം തിരിച്ചടയ്ക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇറ്റ്സ് ഓൾറെഡി എ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയില്ലേ തോറ്റുപോയ പരാജയപ്പെട്ട ഒരു രാജ്യമായിട്ട് ശ്രീലങ്ക മാറിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അതിന് കാരണങ്ങൾ വേറെയുണ്ട് അത് നമുക്ക് പറയാം ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ വലിയ വികസന പദ്ധതികൾ നടക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലും കേരളയിൽ പോലുള്ള വികസന പദ്ധതികൾ നടക്കുന്നു അതിൻ്റെ പല തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നടക്കുമ്പം ഇതിൽ നിന്ന് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ഈ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ നടക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ എന്താണ് തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് ചൈനയെ സംബന്ധിച്ച് നമ്മൾ ആർപി തോട്ട്സ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നമ്മൾ പലപ്പോഴും ചൈനയെക്കുറിച്ച് പറയാറുണ്ട് ചൈന ഇന്ത്യയ്ക്ക് ചുറ്റും വിരിക്കുന്ന ഒരു വലയെക്കുറിച്ച് അതൊരു ചതിയുടെ വലയാണ് ചൈന ഇന്ത്യയ്ക്ക് ചുറ്റും ശ്രമിക്കുന്നത് ആ ചതി ആ കൃത്യമായി ആയ ചൈനീസ് പദ്ധതി അത് ഇന്ത്യയെ വലയം വെച്ചുകൊണ്ട് ഇന്ത്യയെ പൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ചൈന കഴിഞ്ഞ കുറേ കാലമായിട്ട് നടത്തുന്നത് നമ്മൾ പല വിഷയങ്ങളിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കവച്ചു വെച്ചുകൊണ്ട് നമ്മളുടേതായ ഒരു സ്വാധീന വലയം ഈ മേഖലയിൽ ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം 2014 അധികാരമേറ്റെടുത്ത അന്നു മുതൽ നടത്തുന്ന വിദേശ സന്ദർശനങ്ങൾ അദ്ദേഹം നേപ്പാൾ ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള തൈവാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തിൻ്റെ ഒക്കെ പുറകിൽ ഈ ചൈനീസ് തന്ത്രത്തെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ അതിനെ നേരിടുക എന്നുള്ളതായിരുന്നു ഈ ചൈനീസ് തന്ത്രത്തിൽ കൃത്യമായി വീണുപോയ ഒരു രാജ്യമാണ് ശ്രീലങ്ക അതാണ് നമ്മൾ പറയേണ്ടത് കാരണം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഒരു കെണിയാണ് ഇത് കൃത്യമായിട്ട് ചൈന ഒരുക്കിയത് ഹബൻടോട്ട തുറമുഖം എന്ന് പറയുന്നത് ഈ മഹിന്ദ രാജപക്ഷയുടെ നാടാണ്
അവിടെ ഒരു വലിയ തുറമുഖം ഉണ്ടാക്കുക. ആ തുറമുഖ ആംസ്റ്റർഡാം അല്ലെങ്കിൽ സിംഗപ്പൂർ മോഡലിലൊക്കെ രാജ്യത്തെ വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്തത്. പക്ഷേ ഇപ്പോൾ കടം തിരിച്ചടയ്ക്കാൻ വയ്യാതായി. അപ്പോൾ ഈ രാജ്യ ചൈനയ്ക്ക് തന്നെ ആ തുറമുഖവും അതിൻ്റെ പദ്ധതിയും വിട്ടുകൊടുക്കേണ്ടി വന്നു, പാട്ടത്തിന് എഴുതി കൊടുക്കേണ്ടി വന്നു. അതൊരു വലിയ ഗതികേടാണ്. ഇങ്ങനെ ചൈന കടം കൊടുത്ത് വലിയ വലിയ സ്വപ്നങ്ങൾ ആൾക്കാർക്ക് വിറ്റ് രാജ്യങ്ങളെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പരിധിവരെ മാൽദ്വീപ്സ്, ഒരു പരിധിവരെ നേപ്പാൾ പൂർണ്ണമായ രീതിയിൽ, ഇപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ച അതേ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഓൾമോസ്റ്റ് ഒരു ചൈനയുടെ കോളനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീലങ്കൻ ക്രൈസിസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൻ്റെ ആ മെച്ചത്തെക്കുറിച്ചാണ്. നമ്മൾക്ക് ഇത് കൃത്യമായി ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ അറിയാനും അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനും നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ അത്രയ്ക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം. രണ്ട്, ഇപ്പം മീര ചോദിച്ച ചോദ്യത്തിനും കൂടി ഉത്തരം പറയാം. കേരളം എന്ത് പഠിക്കുന്നത്? കേരളം പഠിക്കേണ്ട ഇതേ കാര്യമാണ്. കേരളത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. കേരളത്തിൽ കാർഷിക രംഗം തകർന്നിരിക്കുകയാണ്. ശ്രീലങ്കയിലും കാർഷിക രംഗം പൂർണ്ണമായിട്ട് തകർന്നു. അത് ഒരു ചിന്തയില്ലാതെ പെട്ടെന്ന് ജൈവവളത്തിലോട്ട് ഒരൊറ്റ മാറ്റമായിരുന്നു. അത് ആ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സമയത്തിൻ്റെ കുറവ് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അഗ്രികൾച്ചർ വളരെ ശുഷ്കമായ അവസ്ഥയിലാണ്. കേരളത്തിൽ മറ്റൊരു വലിയ ഇൻഡസ്ട്രി ഇല്ല. ആകെക്കൂടെ ഉള്ളത് ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഉള്ള ആ ഒരു ഒരു മധ്യമേഖല മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് ഇൻഡസ്ട്രി ഇല്ല, അഗ്രികൾച്ചറില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രമമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ വൻ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ, ഇത് കടം മേടിച്ച് ഏറ്റെടുക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ കേരളം എന്തായാലും ഒരു സ്വതന്ത്ര രാജ്യമല്ല. നമുക്ക് കേന്ദ്രത്തിൻ്റെയും കൂടി അനുവാദമില്ലാതെ, കേന്ദ്രത്തിൻ്റെ കൂടി കേന്ദ്രത്തെ കൂടി ഉൾപ്പെടുത്താതെ ഇത്തരം വലിയ വികസന പദ്ധതികൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വലിയ കടങ്ങൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വരുത്തി വെക്കുന്നതെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് തലക്കടം എന്ന് പറയുന്നത് 100,000 രൂപയാണെന്നാണ് പറയുന്നത്. ഇതൊട്ടും ആരോഗ്യകരമായ ഒരു സംഗതിയല്ല. നമ്മൾ ഒരു കാരണവശാൽ, കാരണം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ ഒന്നും എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭത്തിലാണ്, അതേപോലെ ഏറ്റെടുത്ത വലിയ പദ്ധതികൾ ഏതൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൂമി ഏറ്റെടുക്കലൊന്നുമല്ല, ക്രെഡിബിലിറ്റിയാണ്. ക്രെഡിബിലിറ്റി കുറവാണ്. കേരളത്തിലെ സർക്കാർ ഇങ്ങനെ ഒരു വൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇതുകൊണ്ട് ഈ സംസ്ഥാനത്തൊരു വലിയ വികസനവും വലിയ കുതിപ്പും ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കില്ല. അത് ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാർ പരാജയപ്പെട്ടിട്ടുമുണ്ട്. കാരണം നമുക്കറിയാം, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കെടുക്കാം കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. പല നഗരങ്ങളിലും വലിയ കെട്ടിടങ്ങളൊക്കെ പണിതിട്ട് വെറുതെ കിടക്കുകയാണ്, തമ്പാനൂർ ഉൾപ്പെടെ. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷൻ ഇല്ലാതെയാണ് ഇവർ വികസനം നടപ്പാക്കുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് ശ്രീലങ്കയിലെ ക്രൈസിസുമായിട്ട് നമുക്ക് അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അവിടെ ഒരു രാജ്യം തന്നെ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട അവസ്ഥയില്ല. കേരളത്തിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. കാരണം കേരളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിലും ഭരണകർത്താക്കൾ കണ്ണു തുറന്ന് കാണേണ്ടത് നമ്മളുടെ കഴിവനുസരിച്ച് വേണം കടം മേടിക്കാൻ. അത് വീടായാലും നാടായാലും സർക്കാരായാലും അത് തന്നെ ചെയ്യണമെന്നാണ് പറയേണ്ടത്. സാർ, ഇനി ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ശ്രീലങ്കയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും? അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ശ്രീലങ്ക ഇതുവരെ അന്വേഷിച്ച മാർഗങ്ങളൊന്നും വാതിൽ തുറന്നിട്ടില്ല. ഇപ്പോൾ ശ്രീലങ്ക ചൈനയോടെ തന്നെ യോജിച്ചത് നിങ്ങൾ ഈ ഇതുവരെ ഞങ്ങൾ മേടിച്ച കടമൊക്കെ ഒന്ന് പുനഃക്രമീകരിച്ച് തരിക, ഒന്നുകൂടി ഒന്ന് അതിനെ കുറേ കൂടി കാലാവധി കൂട്ടി തിരിച്ചടവ് കൊടുക്കുന്ന രീതിയിലൊക്കെ മാറ്റാൻ പറഞ്ഞു. ശ്രീലങ്ക ഇതുവരെ അതിനോട് ചൈന ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല, അത് അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീലങ്ക പോയിരിക്കുന്ന IMF വാതിൽക്കലാണ്. അതും ഇതുവരെ ഒരു സൂചന കിട്ടിയിട്ടില്ല. യാതൊരു കാരണവശാലും അമേരിക്ക ഹെൽപ്പ് ചെയ്യില്ല. കാരണം ചൈനയെ അവിടെ ഒരു എൻട്രി കൊടുത്തത് ശ്രീലങ്കയാണ്. ശരിക്കും മഹീന്ദ രാജപക്ഷെ അയാളുടെ ഒരു അയാളൊരു വികസന നായകനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാണിച്ച ഒരു അതിസാഹസമാണിത്.
അതാണ് ഇങ്ങനെ ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യം സഹായിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയും ഒരു പരിധിവരെ സഹായിക്കുകയുള്ളൂ. മനുഷ്യ ദുരന്തം മാറ്റാൻ വേണ്ടിയാണ് ഇന്ത്യ സഹായിച്ചത്, അല്ലാതെ ഈ കടം തീർക്കാൻ ഇന്ത്യ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പ്രത്യേകിച്ചൊരു പ്രകാശം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി ശ്രീലങ്കയ്ക്ക് വേണ്ടി, വളരെ കഷ്ടമാണ്. കാരണം ലോകത്ത് നന്നായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യങ്ങളിലൊന്നായിരുന്നു ശ്രീലങ്ക. നല്ല ബ്യൂട്ടിഫുള്ളായ രാജ്യമാണ്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മുൻപന്തിയിലേക്ക് വരികയായിരുന്നു. 27 വർഷത്തെ അവരുടെ ആഭ്യന്തര യുദ്ധമൊക്കെ അവസാനിച്ച് പെതുക്കെ വികസനത്തിൻ്റെ പാതയിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് 2019 മറ്റേ തീവ്രവാദി ആക്രമണം ഉണ്ടായത്, ഇസ്ലാമിക് തീവ്രവാദി ആക്രമണം. അപ്പോൾ ടൂറിസം ബാധിച്ചു. അത് കഴിഞ്ഞ് അതൊന്ന് തിരിച്ചു പിടിച്ചു വന്നപ്പോഴത്തേക്ക് കോവിഡ് ബാധിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും അവരൊരു വല്ലാത്ത പ്രതിസന്ധി ഇരിക്കുമ്പോഴാണ് ഈ ഭരണകർത്താക്കൾ ഇത്രയും കോടിക്കണക്കിന് രൂപ മറ്റൊരു രാജ്യത്തു നിന്ന് മേടിച്ച് അവരുടെ വായിൽ കൊണ്ട് തല വെച്ചു കൊടുത്തത്. അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്, വളരെ ദയനീയമായ അവസ്ഥയാണ്. അത് എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. സാറ് പറഞ്ഞതുപോലെ തന്നെ ശ്രീലങ്ക നമുക്ക് വലിയൊരു ഉദാഹരണമാണ്. വമ്പൻ പദ്ധതികൾ, വമ്പൻ തുക കടമെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ശ്രീലങ്കയ്ക്ക് ഇത്തരം ഒരു അവസ്ഥ എത്തിയത്. ഇനി എന്തായാലും ശ്രീലങ്ക അവസ്ഥയിൽ നിന്നുമൊക്കെ നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആർ പി തോട്ട്സ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.